ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില യൂറോ 2024 വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂറോ ഇങ്ങനെ എത്തിക്കഴിഞ്ഞു. ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് ആദ്യത്തെ മത്സരം. ആതിഥേയരായിട്ടുള്ള ജർമ്മനി സ്കോട്ട്ലൻഡുമായിട്ടാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. അതോടുകൂടിയിട്ട് ഉത്സവം കൊടിയേറാണ്. ജർമ്മനിയിലാണ് ഇത്തവണത്തെ യൂറോ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നതെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ 2024 യൂറോയിൽ തകർക്കപ്പെടാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട റെക്കോർഡുകളെ കുറിച്ചിട്ടാണ്. എല്ലാ റെക്കോർഡുകളെ കുറിച്ചും നമ്മൾ സംസാരിക്കുന്നില്ല, ചിലത് സംസാരിച്ച് പോകേണ്ടതായിട്ടുണ്ട്. ഓരോ യൂറോ കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് കഴിയുമ്പോഴും പല രീതിയിലുള്ള റെക്കോർഡുകളും തകർക്കപ്പെടുന്നത് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇത്തവണ തകർക്കപ്പെടാൻ സാധ്യതയുള്ള ചില റെക്കോർഡുകൾ ഏതൊക്കെയാണ്? നമുക്ക് ആദ്യം തന്നെ ഫ്രാൻസിനെ കുറിച്ച് തന്നെ സംസാരിച്ച് തുടങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫ്രാൻസ് രണ്ട് തവണ യൂറോ ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ള ടീമാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു യൂണിറ്റാണ്, വൺ ഓഫ് ദി ഫേവറേറ്റ്സ് ആണ്. ഈ ഒരു കിരീടവും സ്വന്തമാക്കാനുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഒരു ടാലൻറ്റ് ഫാക്ടറി ആയിട്ടാണ് ഫ്രാൻസ് ഇങ്ങനെ നിലകൊള്ളുന്നത് എന്നുള്ളതൊക്കെ നമുക്കറിയുന്നതാണ്. ഒടുക്കത്തെ സ്കോട്ട് സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ അവകാശപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സൈഡാണ് ഫ്രാൻസ്. അവരെ നയിക്കുന്നത് അവരുടെ മാനേജറായിട്ടുള്ളത് ദിദിയർ ദശോംസ് കൂടിയാണെന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ എന്താണ് ഈ ദിദിയർ ദശോംസിൻ്റെ ടീമിന് ഇത്തവണ യൂറോ ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ചരിത്ര നേട്ടത്തിലേക്ക് ദിദിയർ ദശോംസിനെ കൊണ്ടെത്തിക്കുന്നതാണ്. അതായത് ഇതുവരെ ഒരൊറ്റ പിന്നെ ചങ്ങായിക്കും യൂറോ ചാമ്പ്യൻഷിപ്പും വേൾഡ് കപ്പും ഒരു പ്ലെയർ എന്ന രീതിയിലും ഒരു മാനേജർ എന്ന രീതിയിലും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ചങ്ങായി വേൾഡ് കപ്പ് ഒരു പ്ലെയർ എന്ന രീതിയിലും മാനേജർ എന്ന രീതിയിലും നേടിയെടുത്തു കഴിഞ്ഞു ആൾ. പിന്നെ ഒരു പ്ലെയർ എന്ന രീതിയിൽ പിന്നെ യൂറോ ചാമ്പ്യൻഷിപ്പും നേടിയതാണ് 2000. അപ്പോൾ ഇത്തവണ അദ്ദേഹത്തിന് ഈ ടീമിനെ ചാമ്പ്യൻഷിപ്പിലേക്ക് നയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഒരു ചരിത്ര നേട്ടമായിരിക്കും ദിദിയർ ദശോംസ് എന്ന് പറയുന്ന ഫ്രഞ്ചുകാരനെ സംബന്ധിച്ചിടത്തോളം. ആളൊരു ലെജൻഡാണ് ഓൾറെഡി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ഈ ഫ്രാൻസിൻ്റെ പേരിൽ തന്നെയാണ് ഇപ്പോഴും ഒരു യൂറോ ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചതിൻ്റെ റെക്കോർഡ് ഇരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ അവർ 16 ഗോളുകൾ അടിച്ചിട്ട് മികച്ച രീതിയിലുള്ള മുന്നേറ്റം കാര്യങ്ങളൊക്കെ വേൾഡ് കപ്പിൽ കാഴ്ചവെക്കുക. നമ്മൾ കണ്ട ഒരു ഫൈനലിൽ അർജൻറ്റീനക്കെതിരെ പെനാൽറ്റി ഷൂട്ടിലാണ് പരാജയപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നത്. തുടർച്ചയായി രണ്ട് വേൾഡ് കപ്പുകളിൽ ബാക്ക് ടു ബാക്ക് ഫൈനലുകൾ കളിക്കാനും അതിൽ ഒന്നിൽ കിരീടം സ്വന്തമാക്കാനും ഈ ദിദിയർ ദശോംസിൻ്റെ തന്നെ ടീമിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രാൻസ് 1984 അവരുടെ ആദ്യത്തെ മേജർ ഇൻ്റർനാഷണൽ ഓണർ സ്വന്തമാക്കുന്ന സാഹചര്യത്തിൽ അവർ 14 ഗോളുകൾ അന്ന് ആ ടൂർണമെൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരൊറ്റ സൈഡിനും ഇന്നേ വരെ അതിൽ കൂടുതൽ ഗോളുകൾ അടിക്കാൻ സാധിച്ചിട്ടില്ല ഒരു ടൂർണമെൻറ്റിൽ മൊത്തം എന്നുള്ള കാര്യം കണക്കിലെടുക്കുമ്പോൾ അതൊരു ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു ഫീറ്റായിട്ടിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അന്നാണെങ്കിൽ ആകെ 8 ടീമുകളെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു 1984. അന്ന് 14 ഗോളുകൾ 5 മത്സരങ്ങളിൽ നിന്ന് ഫ്രാൻസ് അടിക്കുകയുണ്ടായി. മാത്രമല്ല അന്ന് അവരുടെ സ്റ്റാർ പ്ലെയറായിട്ടുണ്ടായിരുന്ന മിഷൽ പ്ലാറ്റിനി 9 ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടൂർണമെൻറ്റിൽ എന്നുള്ളതാണ്. ആ റെക്കോർഡും ഇന്നേ വരെ ആർക്കും തകർക്കാൻ സാധിച്ചില്ല. അത് തകർക്കാൻ ആർക്കെങ്കിലും ഈ ചാമ്പ്യൻഷിപ്പിൽ സാധിക്കുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് നിൽക്കുന്നത്. അന്ന് വെറും 5 മത്സരങ്ങൾ കളിച്ചുകൊണ്ടാണ് മിഷേൽ പ്ലാറ്റിനി 9 ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല എല്ലാ മത്സരങ്ങളും അദ്ദേഹം ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ഫൈനലിലും സെമി ഫൈനലിലും ഗ്രൂപ്പ് സ്റ്റേജിൽ എല്ലാ മത്സരങ്ങളും അദ്ദേഹം ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താണ് 9 ഗോളുകളുമായിട്ട് അന്ന് ഗോൾഡൻ ബൂട്ട് അവാർഡ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആ റെക്കോർഡ് ഇപ്പോഴും തകർക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല ആ ടൂർണമെൻറ്റിൽ തന്നെയാണ് അദ്ദേഹം ഗ്രൂപ്പ് സ്റ്റേജിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള യൂറോ ചാമ്പ്യൻഷിപ്പിലെ ഹാട്രിക്കും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. വെറും 19 മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹം ഹാട്രിക് അടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. 59-ാമത്തെ മിനിറ്റിൽ തുടങ്ങി 78-ാമത്തെ മിനിറ്റിലാണ് അദ്ദേഹം അന്ന് യുഗോസ്ലാവിയക്കെതിരെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഹാട്രിക് അടിച്ചിട്ടുണ്ടായിരുന്നത്. അതും ചരിത്രമാണ്, ഇതുവരെ ആർക്കും തിരുത്താൻ സാധിച്ചില്ല എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള റെക്കോർഡുകൾ ഇരിക്കുന്നുണ്ട്. അത് ഇത്തവണ ഇനി ആർക്കെങ്കിലും തകർക്കാൻ സാധിക്കുമോ? കിലിയൻ എംബാപ്പയ്ക്ക് സാധിക്കുമോ? ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് സാധിക്കുമോ? കാത്തിരുന്ന കാണാം. ഹാരി കെയ്ന് സാധിക്കുമോ? അതൊക്കെ പിന്നെ രസകരമായിട്ടുള്ള ചോദ്യങ്ങളാണ്. പിന്നെ അന്നത്തെ ആ ഒരു ഫ്രാൻസിൻ്റെ ചൈത്രയാത്രയിൽ അവർ സെമി ഫൈനലിൽ പോർച്ചുഗലിനെയാണ് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഫൈനലിൽ സ്പെയിനെയാണ് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് അവർ കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ ലോഞ്ചവിറ്റിയുടെ കാര്യം സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ലോഞ്ചവിറ്റി എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ളൊരു സംഭവമല്ല. പ്രത്യേകിച്ച് ഫുട്ബോൾ പോലുള്ള ഒരു സ്പോർട്ടിൽ പ്രായം കൂടിയിട്ടും അവരവരുടെ രാജ്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്യാൻ ഇത്തരത്തിലുള്ള മേജർ ടൂർണമെൻറ്റുകളിൽ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ളൊരു സംഭവമല്ല. അതിന് അർപ്പണബോധം, ഹാർഡ് വർക്ക് എല്ലാം നല്ല രീതിയിൽ വേണം. കമ്മിറ്റ്മെൻറ്റും നല്ല രീതിയിൽ വേണമെന്നുള്ളതാണ്. ഒപ്പം എന്താണ്, ഫിസിക്കൽ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതിന് ഹാർഡ് വർക്ക് ഇല്ലാതെ വേറെ ഒരു വഴിയില്ല. അപ്പോൾ അത്തരത്തിൽ ലോഞ്ചവിറ്റിയുടെ കാര്യം സംസാരിക്കുമ്പോൾ ചില പേരുകൾ സംസാരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ 6-ാമത്തെ യൂറോ ചാമ്പ്യൻഷിപ്പിനായിട്ടാണ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് റെക്കോർഡാണ്, കാരണം മറ്റൊരു താരത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള റെക്കോർഡാണത്.
6 യൂറോ ചാമ്പ്യൻഷിപ്പുകളിൽ ഇതിനു മുമ്പ് മറ്റൊരു താരത്തിനും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇനി അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ് ആയിട്ടുള്ള പെപ്പെ അദ്ദേഹത്തിൻ്റെ 5-ാമത്തെ യൂറോ ചാമ്പ്യൻഷിപ്പിനായിട്ടാണ് തയ്യാറെടുക്കുന്നത്. അതുപോലെ തന്നെ ക്രൊയേഷ്യയുടെ ഇതിഹാസമായിട്ടുള്ള ലുക്ക മോഡ്രിച്ചും അദ്ദേഹത്തിന് 5-ാമത്തെ ടൂർണമെൻറ്റിനായിട്ടാണ് തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ലോഞ്ചവിറ്റിയുടെ കഥ കൂടി പറയേണ്ടതായിട്ടുണ്ട്. അതിൽ ഒരു സ്റ്റാറ്റ് കൂടി ഞാൻ പറഞ്ഞു പോകാം. അപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റ് മുമ്പുള്ള എല്ലാ യൂറോ ചാമ്പ്യൻഷിപ്പുകളും കമ്പൈൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ 38 വയസ്സ് കഴിഞ്ഞവർ ആകെ 12 തവണ മാത്രമേ അവരവരുടെ രാജ്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ യൂറോ ചാമ്പ്യൻഷിപ്പുകളിൽ. ഇപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റിൽ 6 അത്തരത്തിലുള്ള 38 വയസ്സ് കഴിഞ്ഞിട്ടുള്ള താരങ്ങളുണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്, ഈ ഒരൊറ്റ ടൂർണമെൻറ്റിൽ മാത്രം. അപ്പോൾ ഇപ്പോഴത്തെ ആ ലോഞ്ചവിറ്റിയും പിന്നെ പ്ലേയേഴ്സിൻ്റെ മെൻറ്റാലിറ്റിയിലും ആറ്റിറ്റ്യൂഡിലും മാറ്റമാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒരു സംഭവം. പിന്നെ സ്വാഭാവികമായിട്ടും പഴയ കാലങ്ങളിൽ ഉള്ള രീതിയിലല്ല ഇപ്പോഴത്തെ പിന്നെ ഫിറ്റ്നസ് ഫെസിലിറ്റീസും കാര്യങ്ങളും. ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ടെക്നോളജി വൈസ് ഉണ്ടായിട്ടുണ്ട്. അതും ലോഞ്ചവിറ്റിയെ ആളുകളെ സഹായിക്കുന്നൊരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ പഴയ കാലഘട്ടത്തിലുള്ള ഫൗളുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഒക്കെ ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. അതൊക്കെ നമുക്ക് പറയാം, ടെക്നോളജിയുടെ ഇമ്പ്രൂവ്മെൻറ്റ്, പിന്നെ എന്താണ് മെഡിക്കൽ ലെവലിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്, ഫിറ്റ്നസ് ലെവലിലുള്ള ടെക്നോളജിയുടെ കടന്നുകയറ്റം, അതൊക്കെ ഇതിനൊരു ഈ ലോഞ്ചവിറ്റിക്ക് ഒരു കാരണമാണെന്ന് പറയുമ്പോഴും പ്രധാനമായിട്ടും നമ്മൾ എടുത്തു പറയേണ്ടത് ഈ പ്ലേയേഴ്സിൻ്റെ മെൻറ്റാലിറ്റിയും ആറ്റിറ്റ്യൂഡും അവരുടെ അർപ്പണബോധവും കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഒരുപാട് താരങ്ങൾക്ക് ഈ ലോഞ്ചവിറ്റിയുമായിട്ട് ഈ ടോപ്പ് ലെവലിൽ നിലനിൽക്കാൻ സാധിക്കാത്തത് എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ഇതിൽ ഈ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റെക്കോർഡുകൾ അദ്ദേഹത്തിന് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഇപ്പോഴുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഓൾറെഡി റെക്കോർഡുകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. എന്താണ് ഇത്? അദ്ദേഹത്തിൻ്റെ 6-ാമത്തെ യൂറോ ചാമ്പ്യൻഷിപ്പിനായിട്ടാണ് അദ്ദേഹം തയ്യാറെടുത്തിരിക്കുന്നത്. അത് തന്നെ ഒരു റെക്കോർഡാണ്. ഓൾറെഡി അദ്ദേഹം 5 യൂറോ ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് റെക്കോർഡാണെന്നുള്ള കാര്യം ഓർക്കണം. പക്ഷേ ആ 5 എന്നുള്ള എണ്ണത്തിലേക്ക് ഇപ്പോൾ ലൂക്ക മോഡ്രിച്ചും എത്തിച്ചേരും. അതുപോലെ തന്നെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ടീംമേറ്റ് കൂടിയായിട്ടുള്ള പോർച്ചുഗീസുകാരനായിട്ടുള്ള പെപ്പയും ഈ ഒരു ടൂർണമെൻറ്റ് കളിച്ചു കഴിഞ്ഞാൽ 5 യൂറോ ചാമ്പ്യൻഷിപ്പുകൾ കളിക്കുന്ന താരമായിട്ട് മാറുമെന്നുള്ള പ്രത്യേകതയുണ്ട്. പക്ഷേ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഈ ജർമ്മനിയിൽ നടക്കുന്ന യൂറോയിൽ ഒരു മത്സരത്തിൽ കളിച്ചു കഴിഞ്ഞാൽ അത് ചരിത്രമാണ്. 6 യൂറോ ചാമ്പ്യൻഷിപ്പുകൾ കളിക്കുന്ന ഏക താരമായിട്ട് മാറും അദ്ദേഹം എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു റെക്കോർഡുണ്ട്. അത് അഗെയിൻ ലോഞ്ചവിറ്റിയെക്കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. പിന്നെന്താണ്, യൂറോ ചാമ്പ്യൻഷിപ്പുകളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചതിൻ്റെ റെക്കോർഡും ഇപ്പോഴും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പേരിൽ തന്നെയാണ് ഇരിക്കുന്നത്. 14 ഗോളുകൾ അദ്ദേഹം അടിച്ച് കൂട്ടിയിട്ടുണ്ട്. ഇനി എന്താണ്, അദ്ദേഹം ഒരു ഗോൾ ഈ ഒരു യൂറോ ചാമ്പ്യൻഷിപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ അതും ചരിത്രമാകാൻ പോവുകയാണ്. കാരണം 6 യൂറോ ചാമ്പ്യൻഷിപ്പുകളിൽ ഗോളടിക്കുന്ന താരമായിട്ട് മാറും, ഏക താരമായിട്ട് മാറും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. അത് ഇനി ഭാവിയിൽ ആർക്കെങ്കിലും തകർക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് മാറുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത്തരത്തിലൊരു ലോഞ്ചവിറ്റി ചിലപ്പോൾ ഈ പറഞ്ഞ ടെക്നോളജിയും ഫിസിക്കൽ ഫിറ്റ്നസ്സിൻ്റെ അതിലുള്ള ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ പോലും 6 ഡിഫറൻറ്റ് യൂറോ ചാമ്പ്യൻഷിപ്പിൽ ഗോളടിക്കുക എന്ന് പറഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള റെക്കോർഡായിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തന്നെ 5 യൂറോ ചാമ്പ്യൻഷിപ്പുകളിൽ ഗോളടിച്ചതിൻ്റെ റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിലാണുള്ളത്. ഇനി വേറെന്താണ്, അദ്ദേഹം പിന്നെ 3 ഗോളുകൾ കൂടി അദ്ദേഹത്തിന് അടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, 3 ഗോളുകൾ കൂടി അദ്ദേഹത്തിന് ഈ ഒരു ടൂർണമെൻറ്റിൽ അടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹമായിരിക്കും ആദ്യത്തെ യൂറോപ്യൻ താരം വേൾഡ് കപ്പിലും യൂറോയിലും കൂടി കമ്പൈൻ ചെയ്തിട്ട് 25+ ഗോളുകൾ അടിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകതയിലേക്ക് നീങ്ങിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ്, ഓരോ ഗോളുകൾ അദ്ദേഹം അടിക്കുന്നതും പിന്നെ ചരിത്ര പുസ്തകത്തിൽ ഫുട്ബോളിൻ്റെ ചരിത്രത്താഴുകളിൽ എഴുതി ചേർക്കപ്പെടാൻ പോകുന്ന ഗോളുകളായിരിക്കും എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. പിന്നെന്താണ്, അദ്ദേഹം പിന്നെ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ തന്നെ ആദ്യമായിട്ട് യൂറോ ചാമ്പ്യൻഷിപ്പിൽ ഗോളടിക്കുന്ന ആദ്യത്തെ 39-കാരനാകാനുള്ള പ്രത്യേകത കൂടിയുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. പിന്നെ ആൾ ഇത്തവണ കൂടി ഗോൾഡൻ ബൂട്ട് ജേതാവായി കഴിഞ്ഞാൽ ആദ്യമായിട്ടായിരിക്കും യൂറോപ്യൻ ഫുട്ബോളിൻ്റെ യൂറോ ചാമ്പ്യൻഷിപ്പുകളുടെ ചരിത്രത്തിൽ ഒരു താരത്തിന് 2 ഡിഫറൻറ്റ് പിന്നെ യൂറോ ചാമ്പ്യൻഷിപ്പുകളിൽ ഗോൾഡൻ ബൂട്ട് അവാർഡുകൾ നേടുക എന്നുള്ള ആ ഒരു നേട്ടത്തിലെത്താൻ സാധിക്കാം. അപ്പോൾ അങ്ങനെ റെക്കോർഡുകൾ ഇങ്ങനെ കൺമുന്നിൽ നിൽക്കുകയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം. ഇനി അദ്ദേഹത്തിന് ഒരു മാൻ ഓഫ് ദ മാച്ച് അവാർഡ് കൂടി സ്വന്തമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, യൂറോയിൽ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദ മാച്ച് അവാർഡുകൾ സ്വന്തമാക്കുന്ന താരമായിട്ട് മാറാനും അദ്ദേഹത്തിന് സാധിക്കും യൂറോ കോമ്പറ്റീഷൻസിൽ എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. മാത്രമല്ല യൂറോ ചാമ്പ്യൻഷിപ്പിൽ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായിട്ട് മാറാനുള്ള അവസരം കൂടി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ മുന്നിലെത്തി നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം ഓർക്കണം. ഇനി അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ് ആയിട്ടുള്ള പെപ്പയെ കളിച്ചിട്ട് ആ ചങ്ങായിങ്ങാനും ഗോളടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറഞ്ഞു കാര്യമില്ല. കാരണം പെപ്പയ്ക്ക് 41 വയസ്സുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് 39 വയസ്സാണുള്ളത്. ഗോളടിക്കാൻ സാധ്യത കൂടുതൽ ഈ 38
വയസ്സുള്ള പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ സാധ്യത കൂടുതലുള്ളത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് തന്നെയാണ്. വേറെ ആരൊക്കെയാണ് 38 വയസ്സിന് മുകളിൽ ഉള്ളവർ ഈ ഒരു ടൂർണമെൻറ്റിൽ കളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പിന്നെ ക്രിസ്റ്റ്യാനോ ടീം വേണ്ടിയുള്ള പെപ്പെ 41 വയസ്സുണ്ട്, അതുപോലെ തന്നെ മാനുവൽ നോയർ 38 വയസ്സാണ് ചെങ്ങായിക്കുള്ളത്. ലൂക്ക മോഡ്രിച്ചിന് ഈ വരുന്ന സെപ്റ്റംബർ ആയിക്കഴിഞ്ഞാൽ 39 വയസ്സാകും, നിലവിൽ 38 വയസ്സാണുള്ളത്. പിന്നെ ക്രെയ്ഗ് ഗോർഡൻ എന്ന് പറയുന്ന സ്കോട്ട്ലൻഡിൻ്റെ കീപ്പറുണ്ട്, വെറ്ററൻ ആയിട്ടുള്ള കീപ്പറാണ്. ചെങ്ങായി അവസാനമായിട്ട് സ്കോട്ട്ലൻഡിന് തന്നെ വേണ്ടി കളിച്ചത് 2022 ആൾ. ഒരു കീപ്പർ ക്രൈസിസ് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ സ്കോട്ട്ലൻഡിന് വേണ്ടിയിട്ട് ഒരു കളി ഈ ഒരു യൂറോ ചാമ്പ്യൻഷിപ്പിൽ കളിക്കുള്ളൂ. പക്ഷേ ആൾക്ക് 41 വയസ്സുണ്ട്. പിന്നെ ആരാ, നമ്മുടെ ജെസൂസ് നവാസ് ഉണ്ടല്ലോ, സ്പെയിനിൻ്റെ താരം. പുള്ളിക്കാരൻ 38 വയസ്സുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. പുള്ളിക്കാരനും വെറ്ററനാണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള 6 താരങ്ങളാണ് 38 വയസ്സിലും എബോ ആയിട്ടിരിക്കുന്നത്. ഇതിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് 39 വയസ്സാണുള്ളത്. ഈ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഈ ഒരു യൂറോ ക്യാമ്പയിനിലേക്ക് വരുന്നത് വലിയ കോൺഫിഡൻസോട് കൂടി തന്നെയാണ്. നല്ല ഗോൾ സ്കോറിംഗ് ഫോമിലാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതായത് യൂറോയിലും അദ്ദേഹം പോർച്ചുഗലിന് വേണ്ടിയിട്ട് മികച്ച ഗോൾ സ്കോറിംഗ് ഫോം കാഴ്ചവെച്ചിട്ടുണ്ട്. 10 ഗോളുകൾ ചെങ്ങായി അടിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഗോളുകൾ യൂറോ ക്വാളിഫിക്കേഷൻ ക്യാമ്പയിൽ അടിച്ചിട്ടുള്ളത് റൊമലു ലുക്കാക്കുവാണ് ബെൽജിയത്തിൻ്റെത്. രണ്ടാം സ്ഥാനത്താണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ക്ലബ് ലെവൽ ഫോം നോക്കിക്കഴിഞ്ഞാൽ അൽ നസറിന് വേണ്ടിയിട്ട് ചരിത്രമൊക്കെ സൃഷ്ടിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു ക്യാമ്പയിനിലേക്ക് വരുന്നത്. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ ടീമിന് അൽ നസറിന് കാര്യമായിട്ടുള്ള ട്രോഫികളോ കാര്യങ്ങളോ ഒന്നും നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇൻഡിവിജ്വലി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സംബന്ധിച്ചോളം ഇമ്പ്രസീവ് ആയിട്ടുള്ള സീസൺ ആയിരുന്നു. 35 ഗോളുകൾ അദ്ദേഹം സൗദി പ്രോ ലീഗിൽ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗോൾഡൻ ബൂട്ട് ജേതാവ് അദ്ദേഹമായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അത് സൗദി പ്രോ ലീഗിലെ ഒരു റെക്കോർഡ് കൂടിയാണ്. കാരണം ഒരു സീസണിൽ ഈ 35 ഗോളുകൾ എന്ന് പറയുന്ന നേട്ടം മറ്റൊരു താരത്തിനും ഇതിനു മുമ്പ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരത്തിലാണ് അങ്ങനെ റെക്കോർഡുകളൊക്കെ സൃഷ്ടിച്ചിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പം ഗോൾ സ്കോറിംഗ് ഫോമിലാണ്. ഇനി യൂറോയിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ടീമിന് വേണ്ടിയിട്ട് ആ ഒരു അവരുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ യൂറോ കിരീടം നേടിക്കൊടുക്കാൻ സാധിക്കുമെന്നുള്ളത് കാത്തിരുന്നാണ്. നല്ല സ്കോറും കാര്യങ്ങളൊക്കെ പോർച്ചുഗലുണ്ട് എന്ന് നമുക്കറിയുന്നതാണ്. വൺ ഓഫ് ദി ഫേവറേറ്റ്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്കോഡ് സ്ട്രെങ്ത്, അവകാശപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്കോഡാണ് പോർച്ചുഗലിൻ്റേത്. പിന്നെ അവരെ നയിക്കുന്നത് അവരുടെ കപ്പിത്താനായിട്ടുള്ള ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ്. എക്സ്പീരിയൻസിന് യാതൊരു പഞ്ഞുമില്ല. മാത്രമല്ല ചെങ്ങായി ഒരു റെക്കോർഡ് ബ്രേക്കറാണ്. റെക്കോർഡുകൾ തകർക്കുന്നതിൽ പിന്നെ ഉസ്താദായിട്ടുള്ളൊരു ചെങ്ങായിയാണ്. ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ ഗോളുകളുടെ റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും ആ ടീം യൂറോയിൽ പ്രകടനം കാഴ്ചവെക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇനി സ്വാഭാവികമായിട്ടൊരു ചോദ്യമുണ്ട്, യൂറോ ചാമ്പ്യൻഷിപ്പിൽ ഗോളടിച്ച ഏറ്റവും പ്രായം കൂടിയ താരം എന്നുള്ള ഖ്യാതി നേടിയിട്ടുള്ള പ്ലെയർ ആരാണ്, നിലവിൽ റെക്കോർഡ് ആരുടെ പേരിലാണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം 2008 യൂറോയിലാണ് ഓസ്ട്രിയയ്ക്ക് വേണ്ടിയിട്ട് ഇവിക്ക വാസ്റ്റിച്ച് എന്ന് പറയുന്ന താരം അന്ന് 38 വയസ്സും 257 ദിവസവും പ്രായമുള്ള സാഹചര്യത്തിൽ ഗോളടിച്ചിട്ടുണ്ടായിരുന്നത്. പോളണ്ടിനെതിരെയുള്ള മത്സരമായിരുന്നു. 1-1 എന്നുള്ള സ്കോറിലാണ് ആ മത്സരം അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അതൊരു പെനാൽറ്റി ആയിരുന്നു അന്ന് അദ്ദേഹം അടിച്ചിട്ടുണ്ടായിരുന്നുള്ള പ്രത്യേകതയുണ്ട്. ഇനി യൂറോ ചാമ്പ്യൻഷിപ്പിൽ ഗോളടിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്, ആരുടെ പേരിലാണ് ആ റെക്കോർഡ് ഇരിക്കുന്നതെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഒരു സ്വിറ്റ്സർലാൻഡുകാരൻ്റെ പേരിലാണ് ആ റെക്കോർഡ് ഇരിക്കുന്നത്. അത് ഇപ്പോൾ അടുത്തൊന്ന് സംഭവിച്ചുള്ള കാര്യമുള്ള 2004 യൂറോയിലാണെന്ന് സംഭവിച്ചുള്ളത്. 2004 യൂറോ തന്നെ ഒരു മിറാക്കുലസ് ക്യാമ്പയിനായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. ഗ്രീസ് ആണെന്ന് ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് എഗെയിൻസ്റ്റ് ദി ഓൾ ഓഡ്സ് അന്നാവന്മാർ ചാമ്പ്യന്മാരായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതിൽ ഫ്രാൻസിനെതിരെയാണ് സ്വിറ്റ്സർലാൻഡിൻ്റെ യോഹാൻ വൊൻലാത്തൻ എന്ന് പറയുന്ന യങ്സ്റ്റർ അന്ന് ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ്, സിനദൻ സിദാൻ ഫ്രാൻസിന് വേണ്ടി ആദ്യത്തെ ഗോളടിക്കുന്നത്. അതിന് ഈക്വലൈസർ ഗോളാണ് ഈ യോഹാൻ വൊൻലാത്തൻ എന്ന് പറയുന്ന ചെങ്ങായി അടിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ചെങ്ങായുടെ പ്രായം 18 വയസ്സും 141 ദിവസവും മാത്രമായിരുന്നു. പിന്നീട് ആ മത്സരം ഫ്രാൻസ് തന്നെ ജയിച്ചു. തിയറി ഓൻറിയുടെ പിന്നെ ലേറ്റ് ആയിട്ടുള്ള ഇരട്ട ഗോളിൻ്റെ മികവിലൂടെ 3-1 എന്നുള്ള സ്കോറിന് അവർ ആ മത്സരം വിജയിച്ചു. പക്ഷേ ഈ യോഹാൻ വൊൻലാത്തൻ എന്ന് പറയുന്ന താരം നേതൃത്വ റെക്കോർഡ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് ഇത്തവണ ബ്രേക്ക് ചെയ്യപ്പെടാൻ സാധ്യത വളരെ വളരെ കൂടുതലായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതിൽ തന്നെ എന്താണ്, നമ്മുടെ സ്പെയിനിൻ്റെ ലമീൻ യമാൽ 16 വയസ്സ് മാത്രമേ ഇപ്പോൾ പ്രായമുള്ളതെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട് 17 അടുത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ പുള്ളിക്കാരനെ ഞാനും ഗോൾ അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിലായിരിക്കും ആ ഒരു റെക്കോർഡ്. മാത്രമല്ല ഈ ലമീൻ യമാൽ സ്പെയിനിന് വേണ്ടി യൂറോ കളിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ചരിത്രമാണെന്നുള്ള കാര്യം ഓർക്കണം. കാരണം ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഈ പിന്നെ യൂറോയിൽ ഇതിനു മുമ്പ് കളിച്ചിട്ടുള്ളതിൻ്റെ ചെങ്ങായുടെ വയസ്സ് 17 വയസ്സും 246 വയസ്സുമായിരുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ യൂറോയിലാണ് സംഭവിച്ചത്. 2021 യൂറോയിൽ കാസ്പർ കൗസ്ലോസ്കി എന്ന് പറയുന്ന പോളിഷ് താരം ആണ് അന്ന് ഗ്രൗണ്ടിൽ ഇറങ്ങുകയും ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. ചെങ്ങായി ഇപ്പോൾ ബ്രൈറ്റൻ്റെ പ്ലെയറാണ്. പക്ഷേ വിറ്റേസ് ആർനം എന്ന് പറയുന്ന ഡച്ച് ക്ലബിലാണ് ചെങ്ങായി ലോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ ആ ചെങ്ങായുടെ റെക്കോർഡ് മിക്കവാറും ലമീനിയമാലും മറികടക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം സ്പെയിനിന് വേണ്ടി ലമീനിയമാൽ കളിക്കുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്ന സംഭവമാണ്. അൺലെസ് ഇഞ്ചുറീസ് പറ്റിയില്ലെങ്കിൽ അദ്ദേഹം മിക്കവാറും
ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യും. പിന്നെ വേറെയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യങ് ഫുട്ബോളേഴ്സ് ഉണ്ട്. ഇപ്പോൾ സ്ലൊവേനിയയുടെ തന്നെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സെഷ്കോ ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ടുള്ള പ്രകടനമൊക്കെ ഈ ക്ലബ് ലെവലിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാവി സിമോൺസ് ഉണ്ട്, ഡച്ചുകാരനാണ്, പി എസ് ജിയിൽ നിന്നും ലോണിൽ ലൈപ്സിഗിൽ കളിക്കുന്ന ചങ്ങായിയാണ്. പിന്നെന്താണ് നമ്മുടെ കോബി മെയ്നു, ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണ്. അദ്ദേഹത്തിൻ്റെ മെച്യൂരിറ്റി ഓൾറെഡി ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ അത്തരത്തിലുള്ള യങ്സ്റ്റേഴ്സ് ഇമ്പ്രസ് ചെയ്യാനിരിക്കുന്നുണ്ട്. പക്ഷേ റെക്കോർഡ് മിക്കവാറും ലമീനമാർ കൊണ്ടുപോകാനാണ് സാധ്യതയുള്ളത്. അറ്റ്ലീസ്റ്റ് ആ ഒരു പിന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങിയതിൻ്റെ യൂറോ ചാമ്പ്യൻഷിപ്പ് കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരമായതിൻ്റെ റെക്കോർഡ്. ഇനി ആരായിരിക്കും ഈ യോഹാൻ മോൻലാത്തിൻ്റെ ഗോളടിച്ചതിൻ്റെ റെക്കോർഡ് മറികടക്കുക, പ്രായം കുറഞ്ഞ താരത്തിൻ്റെ റെക്കോർഡ് മറികടക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. പിന്നെന്താണ് ഈ യൂറോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ്? നിലവിൽ ആ റെക്കോർഡ് ആരുടെ പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗബോർ കിരാലി എന്ന് പറയുന്ന ഹംഗേറിയൻ ഗോൾ കീപ്പറിൻ്റെ പേരിലാണ്. പലർക്കും ചിലപ്പോൾ ഓർമ്മ ഉണ്ടാകും ഈ ഹംഗറിയുടെ ഗോൾ കീപ്പറിന്. കാരണം ആളൊരു ട്രാക്ക് പാൻറ്റൊക്കെ ഇട്ടിട്ടാണ് കളിക്കാൻ വരിക സാധാരണ. പിന്നെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടല്ലേ ഗോൾ കീപ്പർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ട്രാക്ക് പാൻറ്റൊക്കെ ഇട്ടിട്ടാണ് ചങ്ങായി കളിച്ചത്. 2016 യൂറോയിലാണ് ഈ ചങ്ങായി ഈ റെക്കോർഡ് നേട്ടത്തിന് ഉടമയായത്. 40 വയസ്സും 86 ദിവസവും പ്രായമുള്ള സമയത്താണ് അദ്ദേഹം അത്തരത്തിൽ പിന്നെ ഹംഗറിയുടെ വല കാക്കാൻ യൂറോ ചാമ്പ്യൻഷിപ്പിലുണ്ടായിരുന്നത്. പക്ഷേ ആ റെക്കോർഡ് ഇത്തവണ പെപ്പെ മിക്കവാറും ബ്രേക്ക് ചെയ്യും. അദ്ദേഹം പിന്നെ പോർച്ചുഗലിന് വേണ്ടിയിട്ട് മത്സരം കളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള അപ്പിയറൻസുകളൊന്നും ഈ ഒരു യൂറോ ക്വാളിഫിക്കേഷൻ ക്യാമ്പയിൻ നടത്താൻ സാധിച്ചില്ല പോർച്ചുഗലിന് വേണ്ടിയിട്ട്. പക്ഷേ സ്റ്റിൽ ആൾ അപ്പിയർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഫോം ഇപ്പോൾ ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിലൊക്കെ പോർട്ടക്ക് വേണ്ടിയിട്ട് ഗോളടിക്കുകയും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഡിഫൻസിനെ ഓർഗനൈസ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ഈ മാർട്ടിനസ് സംബന്ധിച്ചോളം, പോർച്ചുഗലിൻ്റെ കോച്ചായിട്ടുള്ള മാർട്ടിനസ് സംബന്ധിച്ചോളം, അദ്ദേഹം ഈ വെറ്ററൻ പ്ലെയേഴ്സിന് കാര്യമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളൊരു ഒരു ചങ്ങയാണ്. അദ്ദേഹം കൂടുതലും അവർക്ക് അവസരം കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ ബെൽജിയം ടെനറിലേക്ക് നോക്കി കഴിഞ്ഞാൽ ബെൽജിയത്തിൻ്റെ കോച്ചായിരിക്കുന്ന സാഹചര്യം തന്നെ അതിൽ പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ അദ്ദേഹം ട്രസ്റ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ പെപ്പയെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവസരം കൊടുക്കാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ചരിത്ര നിമിഷമായിട്ട് മാറും. മാത്രമല്ല ഓൾറെഡി പിന്നെ പോർട്ടോയ്ക്ക് വേണ്ടി ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിൽ ഗോളടിച്ചതോട് കൂടിയിട്ട് ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു പെപ്പെ എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ഇനി മറ്റൊരു റെക്കോർഡിന് അരികിലെത്തി നിൽക്കുകയാണ് പെപ്പെ എന്ന് പറയുന്ന ആ ഒരു വാരിയർ, പോർച്ചുഗീസ് വാരിയർ. പിന്നെ എന്താണ് മറ്റു ചില റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുള്ളതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്കോട്ട്ലൻഡ് ജർമ്മനിയുടെ ഗ്രൂപ്പിലാണത്, ജർമ്മനിക്കെതിരാണുള്ള ഒരു ആദ്യത്തെ മത്സരം. അത് സ്കോട്ട്ലാൻഡ് വിജയിച്ചു കഴിഞ്ഞാൽ സ്കോട്ട്ലാൻഡ് യൂറോ ചാമ്പ്യൻഷിപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഓപ്പണിംഗ് മത്സരം, അവരുടെ ഗ്രൂപ്പ് ഗെയിം മത്സരം വിജയിക്കുക എന്നുള്ള പ്രത്യേകതയുണ്ട്. പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മത്സരമായിരിക്കും. പിന്നെ ജർമ്മനി എങ്ങാനും കപ്പടിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ടായിരിക്കും ഒരു നേഷൻ 4 യൂറോ ചാമ്പ്യൻഷിപ്പുകളിൽ മുത്തമിടുന്നത് എന്നുള്ള പ്രത്യേകത കൂടി ആയിത്തീരുന്നതാണ്. അവരും സ്പെയിനും 3 ടൈറ്റിലുമായിട്ട് ഒപ്പത്തിനൊപ്പമാണ് നിൽക്കുന്നത് ഈ മോസ്റ്റ് നമ്പർ ഓഫ് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് ടൈറ്റിലുകളുടെ എണ്ണത്തിൽ. ഇനി എന്താണ് ഈ ജർമ്മനി എങ്ങനെ കപ്പെടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ യൂറോ ചാമ്പ്യൻഷിപ്പ് ടൈറ്റിലെടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കോച്ചാകാനുള്ള സാധ്യതയും ഉലി നേഗൽസ്മാനാണ്. 36 വയസ്സ് മാത്രമേ ചങ്ങായിക്ക് പ്രായമുള്ളൂ. പിന്നെ ഇംഗ്ലണ്ട് എങ്ങാനും അവരുടെ ഗ്രൂപ്പിലെല്ലാ മത്സരങ്ങളും വിജയിച്ചു കഴിഞ്ഞാൽ ഇത്തവണ അതും ചരിത്രമാകും. അവരിതിന് മുമ്പ് ഒരൊറ്റ യൂറോ ചാമ്പ്യൻഷിപ്പിലും അവരുടെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളെല്ലാം വിജയിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ റെക്കോർഡുകളുണ്ട്. അപ്പോൾ ഇനി ചില ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളൂ, ബാക്കിയുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാകും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയതിൽ ഏതൊക്കെ ആരൊക്കെ തകർക്കാൻ സാധ്യതയുണ്ടെന്നാണ് നിങ്ങൾ കരുതുന്നത്, അതും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ യൂറോക്കായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. മറ്റു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.